നമസ്കാരം, എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാനൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രേസി ഫാക്ട് അബൌട്ട് ഫ്ലൈറ്റ്സ് എന്നാണ്. അതായത് എയ്റോപ്ലെയിനിൽ രസകരമായിട്ടുള്ള ഇല്ലെങ്കിൽ നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്നവിടെ പോകുന്നത്. ആദ്യമായിട്ട് അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ പ്രൈവസി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് വയ്യാകെ വന്നിട്ട് വീണാലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കുറേ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് അത് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഒരുപാട് സമയം ഫ്ലൈറ്റിൽ ബാത്റൂമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എയർ ഹോസ്റ്റസ് വന്നിട്ട് വെളിയിൽ നിന്ന് സുഖമായിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അതുകൊണ്ട് ബാത്റൂമിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് പൈലറ്റിനുള്ള ഫുഡ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും രണ്ടോ മൂന്നോ പൈലറ്റ് അതിലുണ്ടാവും. മൂന്ന് പൈലറ്റാണെങ്കിൽ രണ്ടോ പൈലറ്റാണെങ്കിൽ ഓരോ പൈലറ്റിൽ നിന്നും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ഓരോ പ്ലേസിൽ നിന്നായിരിക്കും കൊണ്ടുവരും. അതായത് ഒരേ സ്ഥലത്തു നിന്നുള്ള കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് ഒരിക്കലും ഒരു പൈലറ്റിനും എല്ലാ പൈലറ്റിനും കൊടുക്കില്ല. ഓരോ പൈലറ്റും ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്ന് വന്ന് കൊണ്ടുവരുന്ന ഫുഡായിരിക്കും കൊടുക്കുക. അതിന് മെയിനായിട്ട് അവർ റീസൺ പറയണത് എന്തെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ ഫുഡ് പോയ്സണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഫുഡ് പോയ്സണായി വരണം. ഫ്ലൈറ്റ് റൺ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുന്നത് കൊണ്ട് മൂന്നാൾക്കും ഇല്ലെങ്കിൽ രണ്ടാൾക്കും സെപ്പറേറ്റ് സ്ഥലത്തു നിന്നുള്ള ഫുഡായിരിക്കും കൊണ്ടുവരിക. നമുക്ക് പാസഞ്ചേഴ്സിന് കിട്ടുന്ന ഫുഡേ ആയിരിക്കില്ല പൈലറ്റിന് കിട്ടുക എന്നുള്ളതും കൂടി നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള കാര്യം നമ്മുടെയൊക്കെ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഫ്ലൈറ്റ് ആക്സിഡൻറ്റോ ക്രാഷോ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പാരച്യൂട്ടിലൂടെ ഇറങ്ങി വരാം എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ മനസ്സിലാക്കുക, നമ്മുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സിൽ പാരച്യൂട്ട് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല. പാരച്യൂട്ട് പറഞ്ഞ ഒരു ഇതും ഇല്ല. അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എല്ലാവരും മരിച്ചു, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് മൊത്തത്തിൽ കാണാണ്ടായി, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറയാനുള്ള റീസൺ അതാണ്. അതായത് ഫ്ലൈറ്റിൽ നിന്ന് പാരച്യൂട്ട് എടുത്ത് രക്ഷപ്പെട്ടതായിട്ട് ഇതുവരെ ഒരു ന്യൂസും ഇതുവരെ നമുക്കിടയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് പാരച്യൂട്ട് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിലില്ല എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കുക. അതായത് കുറേ സ്പേസ് അതിന് വേണം, പിന്നെ കുറേ വെയിറ്റ് അതിന് വേണ്ടി വരും, പിന്നെ എല്ലാവർക്കും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൽ പാരച്യൂട്ട് വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ തന്നെ അതിൽ മനസ്സിലാക്കുക. പിന്നെ ഫ്ലൈറ്റ് നമ്മളൊക്കെ മഴ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് നമ്മളൊക്കെ മുകളിലേക്ക് നോക്കുമ്പോൾ ഫ്ലൈറ്റ് പോകണ്ടാവും, അടുത്ത് തന്നെ ഭയങ്കര ഇടിമിന്നലും കാര്യങ്ങളൊക്കെ പൊട്ടുമ്പോൾ നമ്മൾക്ക് തന്നെ ഇവിടുന്ന് ഷോക്കായിട്ടുണ്ടാവും. അതായത് അവർക്ക് അത് അഫക്റ്റ് ചെയ്യില്ലേ, ഫ്ലൈറ്റിന് അത് ബാധിക്കില്ലേ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഫ്ലൈറ്റിന് തണ്ടർ ബാധിക്കില്ല, ഇടിമിന്നൽ ബാധിക്കില്ല. ഫ്ലൈറ്റിൽ തണ്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റിന് ഒരിക്കലും ഇടിമിന്നലോ കാര്യങ്ങളോ ഏൽക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് പറയുന്നത് ഫ്ലൈറ്റിനുള്ളിൽ പോയി പറഞ്ഞാൽ നമ്മൾ എമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും, ഇല്ലെങ്കിൽ എമോഷണലി ഭയങ്കരമായിട്ട് നമ്മൾ സെൻറ്റി പെട്ടെന്ന് കരച്ചിൽ വരും, കാര്യങ്ങളൊക്കെ വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും, നമ്മുടെ എയർ പ്രഷർ കുറയും തോറും നമ്മുടെ എമോഷണലി ആയിട്ടുള്ള ഫീലിങ്സ് കൂടും, പെട്ടെന്ന് കരച്ചിൽ വരും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയണതൊക്കെ ഫണ്ണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ച് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഞോ പറയാൻ വളരെ റയർ കേസുകളിൽ കൂടുതൽ അവർ എസ് എൻ എ പറയുള്ളൂ എന്നൊരു ഇൻഫർമേഷൻ കൂടി അതിനൊപ്പം പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ലോങ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, എയർ ഹോസ്റ്റസിന് എവിടെയാണ് കിടക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അവർക്ക് ശരിക്കും നമുക്ക് ഉള്ളതിനെക്കാട്ടി സൂപ്പർ ഫെസിലിറ്റീസിൽ സെപ്പറേറ്റ് ഒരു ക്യാബിൻ തന്നെ ഉണ്ടാവും. ട്രെയിനിലുള്ള ഡബിൾ ഡെക്കർ ട്രിപ്പിൾ ഡെക്കർ പോലെയുള്ള ഫെസിലിറ്റീസ് നല്ല സൗകര്യത്തോടെ തന്നെ സെപ്പറേറ്റ് റൂം തന്നെ പല ഫ്ലൈറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഇട്ട് മനസ്സിലാക്കുക നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇതുവരെ ചരിത്രത്തിൽ ആരും ഇതുവരെ ഫ്ലൈറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഇതുവരെ വന്നത്, പക്ഷേ ഫ്ലൈറ്റിൽ വെച്ച് ജനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസ് ഉണ്ടാവും. ഫ്ലൈറ്റിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഇതുവരെ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന് മെയിൻ കാരണം ഇപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സ് നോക്കിയ ശേഷം മരിച്ചു എന്ന് അവർക്ക് അറിഞ്ഞാൽ പോലും അവർ അതിനെ നോർമലി അവരുണ്ടായിരുന്ന സീറ്റിൽ തന്നെ കൊണ്ടുപോയി ഇരുത്തി ബെൽറ്റൊക്കെ ഇരുത്തി ബെൽറ്റൊക്കെ ഇട്ട് അവരെ നീറ്റായിട്ട് ഇരുത്തും. മരിച്ച ഡെഡ് ബോഡി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഡെഡ് ബോഡി ആണെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള, അതായത് എവിടെയാണോ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങുന്നത് അവിടെയുള്ള ഡോക്ടേഴ്സ് വന്ന് മരിച്ചു എന്ന് കൺഫേം ചെയ്താൽ മാത്രമേ ഈ നമ്മളുടെ ആൾക്കാർ മരിച്ചു എന്നുള്ളൊരു
കൺഫർമേഷൻ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ആ സമയം, അതായത് ഡോക്ടർ എപ്പോഴാണ് കൺഫേം ചെയ്യുന്നത്, ആ സമയത്തുള്ള ടൈമും ലൊക്കേഷനും ആയിരിക്കും മരിച്ചതായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് മെയിനായിട്ടുള്ളത് ഇതിൽ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്, ലോങ് ഫ്ലൈറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്ലാങ്കറ്റ്. ഇപ്പോൾ അത് ഇപ്പോൾ ചെന്നൈയിൽ നിന്നാണ് ഇല്ലെങ്കിൽ കേരളം കൊച്ചിയിൽ നിന്നാണ് ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ ഫ്ലൈറ്റ് എവിടെയൊക്കെ കറങ്ങി, എത്ര രാജ്യങ്ങൾ കറങ്ങി, തിരിച്ച് ചെന്നൈയിൽ എത്തിയാൽ മാത്രമേ ആ ബ്ലാങ്കറ്റ് വാഷ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതായത് എല്ലാ ഫ്ലൈറ്റ് കമ്പനിക്കും ഒരു ഏജൻസി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ബ്ലാങ്കറ്റ് വാഷിങ് കാര്യങ്ങളും, അല്ലാണ്ട് പോണ സ്ഥലത്തു നിന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിന്ന് യൂസ് ചെയ്തത് അടുത്ത കൺട്രിയിൽ എത്തുന്ന സമയത്ത് വേറൊരാൾക്ക് അത് നീറ്റായിട്ട് മടക്കി വെച്ചിട്ട് പുതിയതായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കുന്നുള്ളത് ആരും ഫ്രഷാണ് ക്ലീനാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. അവർ ബ്ലാങ്കറ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യം കൂടി ആലോചിക്കുക. അതായത് ബ്ലാങ്കറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഫ്ലൈറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ സന്താനത്തിൻ്റെയൊക്കെ കോമഡിയിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ട് അത്രയും ടോർച്ചറും കാര്യങ്ങളും ഇറിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എയർ ഹോസ്റ്റസിനും ക്യാബിൻ ക്രൂവിനും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ, അവരിനെ വിലങ്ങ് വെച്ച് സെപ്പറേറ്റായിട്ട് ഇരുത്താനുള്ള പവർ അവർക്കുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ പോയിട്ട് ഒരുപാട് ഇപ്പോൾ വെള്ളം ഒടിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും കലമ്പുണ്ടാക്കുന്നവർ അതും കൂടി സൂക്ഷിക്കുക, അവർക്ക് അറസ്റ്റും പവറും കൂടി ഉണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തത് അതിൽ വരുന്നത് ഫ്ലൈറ്റിൽ ഫുഡ് നമുക്ക് ഉണ്ടാക്കി വരുന്നതിൽ ടേസ്റ്റ്. എല്ലാവരും പറയാറുണ്ട് ഫ്ലൈറ്റിൽ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഇല്ല, അതായത് ഭയങ്കര മോശമാണ് എന്നുള്ളൊരു രീതിക്ക് പറയാറുണ്ട്. പക്ഷേ ഫ്ലൈറ്റിൽ ഫുഡിൻ്റെ ടേസ്റ്റ് കുറവല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന നല്ല ഫുഡ് തന്നെയാണ്. നമ്മൾ താഴെ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വല്ല ഫുഡ് ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫുഡ് അത് അലോ ചെയ്യില്ല. ഇനിയിപ്പോൾ അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ടുപോയാലും അതിൻ്റെ മുകളിൽ പോയി കഴിക്കുന്ന സമയത്ത് വലിയ ടേസ്റ്റും കാര്യങ്ങളും നമുക്ക് തന്നെ ഫീൽ ചെയ്യില്ല. അതിന് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മുകളിൽ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും പോകുന്ന സമയത്ത് ഫുഡിൻ്റെ ടേസ്റ്റ് ബഡ്സ്, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ്. ഫുഡിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രശ്നമാണെന്നുള്ളതും കൂടി നമ്മളത് മനസ്സിലാക്കുക. പിന്നെ മെയിനായിട്ട് അവർ പറയുന്നത് ഫ്ലൈറ്റിലുള്ള വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. ഫ്ലൈറ്റിലുള്ള കുപ്പിവെള്ളമല്ല, പാക്കേജ്ഡ് വെള്ളമല്ല ഞാൻ പറയുന്നത്, ഫ്ലൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ ചായ കാപ്പിയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്ലൈറ്റിനകത്തെ വെള്ളം വെച്ചിട്ടായിരിക്കും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കിത്തരാം. അപ്പോൾ പരമാവധി അവിടുത്തെ ചായയും കാപ്പിയും വെള്ളവും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് മൊത്തത്തിൽ എല്ലാം. എന്താ പറഞ്ഞാൽ ആ ടാങ്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയും മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. അത്രയും വൃത്തികെട്ടിട്ടുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെയാണ്, അതിന് അത്രയും ബാക്ടീരിയസും കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി ഞാൻ അതിനൊപ്പം പാസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അത് അടുത്ത മെയിനായിട്ട് ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്ലൈറ്റിൽ വരുന്ന എല്ലാവരും കോവിഡ് പോസിറ്റീവ് ആവാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അതായത് അവർക്ക് വരുന്നവിടെ നിന്ന് ചിലപ്പോൾ അസുഖം ഉണ്ടാവില്ല, ചിലപ്പോൾ ഫ്ലൈറ്റിൽ കയറി അസുഖം വരുന്നു എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ. അതായത് മെയിനായിട്ട് എന്താ വെച്ച് പറഞ്ഞാൽ ഫ്ലൈറ്റിലുള്ള കാർപ്പറ്റ് കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യില്ല, ഇല്ലെങ്കിൽ വാഷ് ചെയ്യില്ല, അവർ ചേഞ്ച് ചെയ്യില്ല. ജസ്റ്റ് അതിൽ മേലെ ഉണ്ടായിരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് മാത്രം വാക്വം ചെയ്തെടുക്കുന്നല്ലാട്ട് അത് ക്ലീൻ ചെയ്ത് എത്രയോ വർഷം കൂടുമ്പോഴേ അവരത് ക്ലീൻ ചെയ്യുള്ളൂ എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. ആ കാർപ്പറ്റിൽ എത്ര പേര് വൊമിറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ കുട്ടികൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, തുപ്പിയിട്ടുണ്ടോ, ചവിട്ടൽ ചെരുപ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എത്ര വൃത്തികേടുണ്ടെങ്കിലും നോക്കുമ്പോൾ ക്ലീൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണത് ഡീറ്റെയിലായിട്ട് നമ്മളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും വൃത്തികെട്ടിട്ടുള്ള ഒരു കാർപ്പറ്റ് ആയിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അത് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ചിലർക്കൊരു ഹോബിയൊക്കെ ഉണ്ട്, ചെരുപ്പ് കൂരിയിട്ട് നേക്കഡായിട്ടുള്ള ലെഗ് വെച്ചാണ് നടക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി പരമാവധി ആൾക്കാർ കുറയ്ക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇനി അതിൽ നമുക്ക് ഒരുപാട് എയർ ടൈറ്റും കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ എയർ പ്രഷറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മലയൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ചെവി അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെവി അടയ്ക്കാനുള്ള ചാൻസ് എയർ പ്രഷർ കൂടും. അപ്പോൾ ച്യൂയിങ് ഗം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെവി അടയ്ക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരില്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ച്യൂയിങ് ഗം ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെവി അടയ്ക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്തതായിട്ട് മെയിനായിട്ട് പറഞ്ഞു ലോങ് ഫ്ലൈറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ഒരിക്കലും ഇരുന്നവിടെ തന്നെ ഇരിക്കാൻ പാടില്ല, ഇടയ്ക്ക് എണിച്ച് നടക്കണം എന്നുള്ളൊരു എയർ ഹോസസും കാര്യങ്ങളൊക്കെ പറയേണ്ടത് അത് മെയിനായിട്ട് തന്നെയാണ്. ഒരേ പ്രഷറിൽ ടൈറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിനായാലും മൊത്തം ബോഡിക്കായാലും പ്രഷറും കാര്യങ്ങളൊക്കെ വേദന വന്ന് വയ്യാണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ഫ്ലൈറ്റിൽ നടക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞത്. എത്ര പേർക്ക് അറിയുന്നറിയില്ല, നമ്മൾ ലോങ് ഫ്ലൈറ്റ്സ് ജേണി ചെയ്തവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ
അറിയാൻ ചാൻസ് ഉള്ളത്, നടക്കാൻ പറയും എന്നുള്ളൊരു കാര്യം പറയുള്ളൂ. അടുത്തത് മെയിനായിട്ട് ഇതിൽ പറയണത്, ഇപ്പോൾ നമ്മൾ എക്കണോമിയിലായിരിക്കും യാത്ര ചെയ്യുന്നുണ്ടാവുക. നമുക്ക് സപ്പോസ് നമുക്കൊരു ആഗ്രഹം തോന്നണം, ബിസിനസ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകണം, നമ്മൾ യാത്ര ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫ്ലൈറ്റിൽ നമ്മുടെ എയർ ഹോസ്റ്റസ് ക്യാബിൻ ക്രൂ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്കണോമി ലെവലിൽ നിന്ന് നമ്മളെ ബിസിനസ് ക്ലാസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പക്ഷേ നമ്മളത് ചോദിക്കുന്ന രീതിയിൽ ജെന്യൂനായിട്ടുള്ള റീസൺസ്, ഇപ്പോൾ വല്ല പ്രഗ്നൻ്റ് കേസുകളൊക്കെ ആണെങ്കിൽ, പ്രഗ്നൻ്റ് വൈഫും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ കംഫർട്ടായിട്ട് ബിസിനസ് ക്ലാസ്സിലിരിക്കണം, അവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ, സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ വിചാരിച്ചാൽ നടക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഞാനൊക്കെ ഇനി ഫ്ലൈറ്റിൽ ഒരിക്കലേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തായാലും ബിസിനസ് ക്ലാസ്സൊന്നും പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഇനി ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ രീതിക്ക് നമ്മൾ ജെന്യൂനായിട്ടൊരു റീസൺ ആണെങ്കിൽ അവരറിയില്ല അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് മെയിനായിട്ട് പറയുന്ന പോലെ, ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടില്ല, ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനൊരാഗ്രഹമുണ്ട് എന്ന് നമ്മൾ നീറ്റായിട്ട് അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ നമ്മളെ ബിസിനസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും കൂട്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലൈറ്റിലുള്ള ക്രേസി ആയിട്ടുള്ള ഒരു 10-15 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 10-15 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിലും ചിലപ്പോൾ ഇനി ഞാനറിയാത്ത ഒരുപാട് പോയിൻറ്സ് കാര്യങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ വല്ല പോയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.